ഒരുപാട് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. പുനർനിർമ്മാണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് കേവലം പൊക്കാരി മാത്രമല്ല പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നമ്മുടെ കേരളത്തിൽ ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ പുറത്തു അമർത്യാസിനെ പോലുള്ള നമുക്ക് മുന്നോട്ട് പോലീസ് നൽകിയിരിക്കുക. അതിന്റെ അർത്ഥം അഭിനന്ദനം അർഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മേരി തോമസിന് അറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ 2018-ലും 2019-ലും ഉണ്ടായിട്ടുള്ള പ്രളയത്തിന്റെ ഭാഗമായി നമുക്ക് നിരവധിയായിട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, കൾവർട്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സമയബന്ധിതമായി നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 149 വർക്കുകളും മൂന്നാം ഘട്ടം സത്യം പറയും ഇന്നലെ തന്നെ ഓർഡർ ഇറങ്ങിയിട്ടുള്ളൂ. മൂന്നാം ഘട്ടത്തിൽ 82 വർക്കുകളും ആകെയുള്ള വർക്കുകളിൽ 220 എണ്ണത്തിന് ഓൾറെഡി നമ്മൾ ടി എസ് കൊടുത്തു കഴിഞ്ഞു. 373 221 ടി എസ് ആയി ടെൻഡർ ചെയ്ത് 191 ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. മൂന്ന് ഘട്ടങ്ങളായതുകൊണ്ട് ആദ്യത്തെ ഘട്ടത്തിലെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല പുരോഗതി ഉണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് കോൺട്രാക്ടർമാർക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുത്തു, 53 എണ്ണം കൊടുത്തു കഴിഞ്ഞു. പിന്നെ 31 എണ്ണം എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പണികൾ പലതും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മെമ്പർമാരെ എന്നുള്ള സഹകരണത്തോടെ നമുക്ക് എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തിയാക്കാവുന്നതാണ്. താങ്ക് യു. ഈ പദ്ധതി ഏറ്റവും വിജയകരമായി പൂർത്തിയായിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.